ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള ആത്മീയ ചിന്തകളിലൂടെ നാം സഞ്ചരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:32-35 വരെയുള്ള തിരുവചനങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം പ്രാവർത്തികമാക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ദൈവഹിതം നിറവേറ്റുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഇടവക സമൂഹത്തിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഈശോയുടെ അമ്മ എന്ന പേര് പരിശുദ്ധ അമ്മയ്ക്ക് മനോഹരമായി ഇണങ്ങുന്ന ഒരു വിശേഷണമാണെന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 13:55 തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോയെക്കുറിച്ച് ആളുകൾ ചോദിക്കുകയാണ്, ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ? എന്താണ് സഭയുടെ ഒരു വലിയ പാരമ്പര്യം? മറിയത്തോടൊപ്പം എപ്പോഴും ഈശോ ഉണ്ടായിരുന്നു എന്നതാണ്. ഈശോയുടെ ജനനത്തിൻ്റെ സമയത്ത് ജ്ഞാനികൾ കിഴക്ക് കണ്ട നക്ഷത്രം തേടിപ്പോയപ്പോൾ അവര് രക്ഷകനെ കണ്ടെത്തിയത് പരിശുദ്ധ അമ്മയോട് ഒപ്പമാണ്. ആട്ടിടയന്മാര് പുൽക്കൂട് തേടിപ്പോയപ്പോൾ രക്ഷകനെ കണ്ടെത്തിയത്, പുൽത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടെത്തിയത് വിശുദ്ധ ഔസേപ്പിനോടും പരിശുദ്ധ അമ്മയോടുമൊപ്പമാണ്. അപ്പൊ അമ്മയോടൊപ്പം ഉണ്ണിയെ കണ്ടെത്തുക, ഈശോയെ കണ്ടെത്തുക എന്നത് സഭയുടെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്ക് സഭയിൽ എന്നും പ്രസക്തിയുള്ളത്. നാമൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും പുരാതനമായ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണമാണ് മെക്സിക്കോയിലെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിലെ ഗ്വാദലൂപ്പയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം. ഹുവാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് തന്നെ തന്നെ വെളിപ്പെടുത്തി. ഇന്ന് ലോകത്തില് ഏറ്റവും അധികം ആളുകൾ ചെല്ലുന്ന ഒരു മാതാവിൻ്റെ പള്ളി ഗ്വാദലൂപ്പയിലാണ്. നാം ഗ്വാദലൂപ്പ മാതാവിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്, ഒരു ഇലയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. ഈ ഹുവാൻ എന്ന ചെറുപ്പക്കാരന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ, ഗ്വാദലൂപ്പയിലെ അമ്മയുടെ ചിത്രത്തെ മെക്സിക്കോക്കാർ വരയ്ക്കുന്നത് ഗ്വാദലൂപ്പ അമ്മയുടെ കണ്ണുകളുടെ ഉള്ളിൽ ഹുവാനിൻ്റെ പടം കാണുവാനായിട്ട് സാധിക്കും, ചിത്രം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പരിശുദ്ധ അമ്മയുടെ 8 നോമ്പിന് ഒരുങ്ങുന്ന ഈ നാളുകളില് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത്, എൻ്റെ കണ്ണുകളില്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഈശോയെ കണ്ടെത്തുന്നവർ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ കണ്ടെത്തുന്നു എന്ന് സഭാ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രൊട്ടസ്റ്റന്റുകാർക്ക് പരിശുദ്ധ അമ്മയില്ല, അവര് പരിശുദ്ധ അമ്മയെ അംഗീകരിക്കുന്നവരല്ല. ഒരിക്കല് ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഒരു ഗ്രാമത്തിൽ ക്രിസ്തുമസിനായിട്ട് ഒരുപറ്റം ചെറുപ്പക്കാരൊരുങ്ങുകയാണ്.
ഒരു പാവപ്പെട്ട ഗ്രാമം, അവർക്ക് വലിയ സമ്പത്തൊന്നുമില്ല, പണമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാരെ ആ സ്ഥലത്തെ ഒരു വലിയ ധനാഢ്യനായ ഒരു പ്രൊട്ടസ്റ്റന്റുകാരന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ക്രിസ്തുമസിന് പുൽക്കൂട് ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ നാടുകളിലൊക്കെ ആളുകൾ ധാരാളം ആളുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ധനാഢ്യനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുമസിന് പുൽക്കൂട് സ്പോൺസർ ചെയ്യാം, പക്ഷേ പുൽക്കൂട്ടിൻ്റെ ഉള്ളിൽ പരിശുദ്ധ അമ്മയുടെ രൂപം കാണാൻ പാടില്ല. ചെറുപ്പക്കാർ വളരെ മിടുക്കന്മാരായിരുന്നു, അവർ സമ്മതിച്ചു. അങ്ങനെ ക്രിസ്തുമസ് ദിനമായി. മനോഹരമായി അണിയിച്ചൊരുക്കിയ പുൽക്കൂട് ഇത് കണ്ട് എല്ലാവർക്കും അസൂയ തോന്നി. അപ്പോൾ ഈ സ്പോൺസർ ചെയ്ത മനുഷ്യൻ പതുക്കെ പുൽക്കൂട് കാണാനായിട്ട് വന്നു. അദ്ദേഹം പുൽക്കൂടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പുൽക്കൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി, ഉണ്ണിയെ കണ്ടു. ഉണ്ണിയുടെ തൊട്ടടുത്ത് മനോഹരമായ പരിശുദ്ധ അമ്മയുടെ രൂപം കണ്ട് ഈ പ്രൊട്ടസ്റ്റന്റുകാരൻ ദേഷ്യപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുൽക്കൂടിനുള്ള പൈസ തരാമെന്ന് പറഞ്ഞതിൻ്റെ ഒരേ ഒരു വ്യവസ്ഥ പരിശുദ്ധ അമ്മയെ ഒഴിവാക്കണം എന്നതായിരുന്നു. ഈ ചെറുപ്പക്കാർ പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അപ്പനെ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ ഒരു കുഞ്ഞ് പ്രസവിക്കണമെങ്കിൽ അമ്മയെ കൂടാതെ പറ്റില്ല. അതുകൊണ്ട് ഈ പുൽക്കൂട്ടിൽ നിന്നും പരിശുദ്ധ അമ്മയെ നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റില്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മെ ഓരോരുത്തരെയും വളർത്തുന്നത് പരിശുദ്ധ അമ്മയുടെ ബലമുള്ള കരങ്ങളാണെന്ന് ഈ എട്ട് നോമ്പിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അമ്മയെ കൂടാതെ നമുക്കൊരിക്കലും ഈശോയിലേക്ക് നടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈശോ തന്നെ ശ്രവിച്ചിരുന്ന ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് യഥാർത്ഥത്തില് ക്രൈസ്തവീകതയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് ഈ എട്ട് നോമ്പില് യോഹന്നാൻ പരിശുദ്ധ അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചതുപോലെ ഓരോ കുടുംബത്തിലും, നമ്മുടെ ഈ കാക്കൊമ്പ് ഇടവകയിലെ ഓരോ ക്രൈസ്തവ കുടുംബത്തിലേക്കും പരിശുദ്ധ അമ്മയെ കൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ രക്ഷയുടെ യാത്ര സംപൂജ്യമായിട്ട് മാറും. കുറച്ചുകൂടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള കൃപാവരം നമുക്ക് ലഭിക്കുവാനായിട്ട് ഈ എട്ട് നോമ്പും ഈ വചന വിചിന്തനത്തിലൂടെയും നമുക്ക് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 19:26-27 വചനങ്ങൾ നാം ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ഈശോ യോഹന്നാനിലൂടെ, യോഹന്നാൻ, അവിടെ ബൈബിൾ പണ്ഡിതന്മാർ പറയും, യോഹന്നാൻ വിശ്വസിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയുടെയും പ്രതീകമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവന് ജീവനുള്ള ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഏറ്റവും അവസാനമായി നൽകിയത് പരിശുദ്ധ അമ്മയാണ്. കുരിശിലെ ഏറ്റവും അമൂല്യമായ സമ്മാനം ക്രൈസ്തവർക്ക് ഈശോ നൽകിയത്, തന്നിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഈശോ നൽകിയത് പരിശുദ്ധ അമ്മയാണ്. വീണ്ടും ശിഷ്യ സമൂഹത്തിൻ്റെ പ്രതീകമായ യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് ഈശോ പറയുന്നു, ഇതാ നിന്റെ മകൻ. ഇത്രയേറെ ആത്മസമർപ്പണത്തിൻ്റെ ബന്ധം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു താളുകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ എട്ട് നോമ്പിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തുവാൻ, പരിശുദ്ധ അമ്മയെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, സഭ സത്യത്തിലെപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ദൈവശാസ്ത്രജ്ഞന്മാര് രണ്ട് രീതിയിൽ അഭിപ്രായം പറയുന്നവരാണ്. ഒരു കൂട്ടർ പറയും, സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ വിലാപ്പുറത്ത് പടയാളികളിൽ ഒരുവൻ കുത്തി, അവിടെ നിന്ന് ജലവും രക്തവും ഒഴുകി. ആ ജലവും രക്തവും ഒഴുകപ്പെട്ട സമയത്താണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സഭാപിതാവായ ആഗസ്തീനോസ് പറഞ്ഞു വയ്ക്കും, കുരിശിൻ്റെ ചുവട്ടിൽ ചിതറിക്കപ്പെടാത്ത വിശ്വാസത്തോടുകൂടി തൻ്റെ മകന്റെ വിലാപ്പുറത്ത് ഒരു പടയാളി കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകിയപ്പോൾ പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു. അപ്പോൾ സഭയുടെ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. വീണ്ടും ദൈവശാസ്ത്രജ്ഞന്മാർ പറയും,
സഭയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നടക്കുന്നത് പന്തക്കുസ്തായിലാണ്. സഹിയോൻ മാളികയിലെ മറ്റ് 11 അപ്പസ്തോലന്മാരോടുകൂടെ പ്രാർത്ഥനയില് ധ്യാനത്തില് അപ്പസ്തോലന്മാരെ ചേർത്ത് നിർത്തി പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിർത്തിയ പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ സഭയുടെ അധ്യക്ഷയെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിർത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ അമ്മയുടെ സാന്നിധ്യത്തെ നമുക്ക് മറക്കാതിരിക്കാം. സഭയുടെ ഈ വലിയ പാരമ്പര്യത്തെ ഇന്നും നമ്മുടെ ഇടവക സമൂഹത്തിന് കൂടുതൽ കരുത്തോടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. നാം പൗരസ്ത്യ പാരമ്പര്യം പേറുന്ന ഒരു സഭയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള ആത്മീയ ചിന്തകളിലൂടെ നാം സഞ്ചരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3:32-35 തിരുവചനങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം പ്രാവർത്തികമാക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ദൈവഹിതം നിറവേറ്റുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഇടവക സമൂഹത്തിന്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഈശോയുടെ അമ്മ എന്ന പേര് പരിശുദ്ധ അമ്മയ്ക്ക് മനോഹരമായി ഇണങ്ങുന്ന ഒരു വിശേഷണമാണെന്ന് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 13:55 തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോയെക്കുറിച്ച് ആളുകൾ ചോദിക്കുകയാണ്, ഇവൻ മറിയത്തിൻ്റെ മകനല്ലേ? എന്താണ് സഭയുടെ ഒരു വലിയ പാരമ്പര്യം? മറിയത്തോടൊപ്പം എപ്പോഴും ഈശോ ഉണ്ടായിരുന്നു എന്നതാണ്. ഈശോയുടെ ജനനത്തിൻ്റെ സമയത്ത് ജ്ഞാനികൾ കിഴക്ക് കണ്ട നക്ഷത്രം തേടി പോയപ്പോൾ അവര് രക്ഷകനെ കണ്ടെത്തിയത് പരിശുദ്ധ അമ്മയോട് ഒപ്പമാണ്. ആട്ടിടയന്മാര് പുൽക്കൂട് തേടിപ്പോയപ്പോൾ രക്ഷകനെ കണ്ടെത്തിയത്, പുൽത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടെത്തിയത് വിശുദ്ധ ഔസേപ്പിനോടും പരിശുദ്ധ അമ്മയോടുമൊപ്പമാണ്. അപ്പൊ അമ്മയോടൊപ്പം ഉണ്ണിയെ കണ്ടെത്തുക, ഈശോയെ കണ്ടെത്തുക എന്നത് സഭയുടെ പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുനാളുകൾക്ക് സഭയിൽ എന്നും പ്രസക്തിയുള്ളത്. നാം ഒക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും പുരാതനമായ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യക്ഷീകരണമാണ് മെക്സിക്കോയിലെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിലെ ഗ്വാദലൂപ്പയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം. ഹുവാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് തന്നെ തന്നെ വെളിപ്പെടുത്തി. ഇന്ന് ലോകത്തില് ഏറ്റവും അധികം ആളുകൾ ചെല്ലുന്ന ഒരു മാതാവിൻ്റെ പള്ളി ഗ്വാദലൂപ്പയിലാണുള്ളത്. നാം ഗ്വാദലൂപ്പ മാതാവിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട്, ഒരു ഇലയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ. ഈ ഹുവാൻ എന്ന ചെറുപ്പക്കാരന്
പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഗാദലൂപ്പയിലെ അമ്മയുടെ ചിത്രത്തെ മെക്സിക്കോക്കാർ വരയ്ക്കുന്നത് ഗാദലൂപ്പ അമ്മയുടെ കണ്ണുകളുടെ ഉള്ളിൽ ഹുവാന്റെ പടം കാണുവാനായിട്ട് സാധിക്കും, ചിത്രം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പരിശുദ്ധ അമ്മയുടെ എട്ട് നോമ്പിന് ഒരുങ്ങുന്ന ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് എൻ്റെ കണ്ണുകളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഈശോയെ കണ്ടെത്തുന്നവർ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ കണ്ടെത്തുന്നു എന്ന് സഭാ പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് പരിശുദ്ധ അമ്മയില്ല, അവർ പരിശുദ്ധ അമ്മയെ അംഗീകരിക്കുന്നവരല്ല. ഒരിക്കല് ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ ഒരു ഗ്രാമത്തിൽ ക്രിസ്തുമസിനായിട്ട് ഒരുപറ്റം ചെറുപ്പക്കാർ ഒരുങ്ങുകയാണ്. ഒരു പാവപ്പെട്ട ഗ്രാമം, അവർക്ക് വലിയ സമ്പത്തൊന്നുമില്ല, പണമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചെറുപ്പക്കാർ ആ സ്ഥലത്തെ ഒരു വലിയ ധനാഢ്യനായ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ക്രിസ്തുമസിന് പുൽക്കൂടുണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ നാടുകളിലൊക്കെ ആളുകൾ, ധാരാളം ആളുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ധനാഢ്യനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുമസിന് പുൽക്കൂട് സ്പോൺസർ ചെയ്യാം, പക്ഷേ പുൽക്കൂട്ടിൻ്റെ ഉള്ളിൽ പരിശുദ്ധ അമ്മയുടെ രൂപം കാണാൻ പാടില്ല. ചെറുപ്പക്കാർ വളരെ മിടുക്കന്മാരായിരുന്നു, അവർ സമ്മതിച്ചു. അങ്ങനെ ക്രിസ്തുമസ് ദിനമായി മനോഹരമായി അണിയിച്ചൊരുക്കിയ പുൽക്കൂട് ഇത് കണ്ട് എല്ലാവർക്കും അസൂയ തോന്നി. അപ്പം ഈ സ്പോൺസർ ചെയ്ത മനുഷ്യൻ പതുക്കെ പുൽക്കൂട് കാണാനായിട്ട് വന്നു. അദ്ദേഹം പുൽക്കൂടിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പുൽക്കൂട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി, ഉണ്ണിയെ കണ്ടു. ഉണ്ണിയുടെ തൊട്ടടുത്ത് മനോഹരമായ പരിശുദ്ധ അമ്മയുടെ രൂപം കണ്ട് ഈ പ്രൊട്ടസ്റ്റൻ്റുകാരൻ ദേഷ്യപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുൽക്കൂടിനുള്ള പൈസ തരാമെന്ന് പറഞ്ഞതിൻ്റെ ഒരേ ഒരു വ്യവസ്ഥ പരിശുദ്ധ അമ്മയെ ഒഴിവാക്കണം എന്നതായിരുന്നു. ഈ ചെറുപ്പക്കാർ പറഞ്ഞു, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അപ്പനെ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ ഒരു കുഞ്ഞ് പ്രസവിക്കണമെങ്കിൽ അമ്മയെ കൂടാതെ പറ്റില്ല. അതുകൊണ്ട് ഈ പുൽക്കൂട്ടിൽ നിന്നും പരിശുദ്ധ അമ്മയെ നമുക്ക് ഒഴിച്ചു മാറ്റാൻ പറ്റില്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മെ ഓരോരുത്തരെയും വളർത്തുന്നത് പരിശുദ്ധ അമ്മയുടെ ബലമുള്ള കരങ്ങളാണെന്ന് ഈ എട്ട് നോമ്പിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അമ്മയെ കൂടാതെ നമുക്കൊരിക്കലും ഈശോയിലേക്ക് നടന്നു ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈശോ തന്നെ ശ്രവിച്ചിരുന്ന ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും ദൈവഹിതം നിറവേറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവീകതയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് ഈ എട്ട് നോമ്പിൽ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചതുപോലെ ഓരോ കുടുംബത്തിലും, നമ്മുടെ ഈ കാക്കൊമ്പിടവകയിലെ ഓരോ ക്രൈസ്തവ കുടുംബത്തിലേക്കും പരിശുദ്ധ അമ്മയെ കൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ രക്ഷയുടെ യാത്ര സംപൂജ്യമായിട്ട് മാറും. കുറച്ചുകൂടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള കൃപാവരം നമുക്ക് ലഭിക്കുവാനായിട്ട് ഈ എട്ട് നോമ്പും ഈ വചനവിചിന്തനത്തിലൂടെയും നമുക്ക് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 19:26-27 വചനങ്ങൾ നാം ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ഈശോ യോഹന്നാനിലൂടെ, യോഹന്നാൻ, അവിടെ ബൈബിൾ പണ്ഡിതന്മാർ പറയും യോഹന്നാൻ വിശ്വസിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയുടെയും പ്രതീകമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവന് ജീവനുള്ള ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഏറ്റവും അവസാനമായി നൽകിയത് പരിശുദ്ധ അമ്മയാണ്. കുരിശിലെ ഏറ്റവും അമൂല്യമായ സമ്മാനം ക്രൈസ്തവർക്ക് ഈശോ നൽകിയത്, തന്നിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും ഈശോ നൽകിയത് പരിശുദ്ധ അമ്മയാണ്. വീണ്ടും ശിഷ്യ സമൂഹത്തിൻ്റെ പ്രതീകമായ യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് ഈശോ പറയുന്നു, ഇതാ നിന്റെ മകൻ. ഇത്രയേറെ ആത്മസമർപ്പണത്തിൻ്റെ ബന്ധം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു താളുകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല.
അതുകൊണ്ട് ഈ എട്ട് നോമ്പിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തുവാൻ പരിശുദ്ധ അമ്മയെ കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം സഭ സത്യത്തിൽ എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ദൈവശാസ്ത്രജ്ഞന്മാർ രണ്ട് രീതിയിൽ അഭിപ്രായം പറയുന്നവരാണ്. ഒരു കൂട്ടർ പറയും സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വിലാപ്പുറത്ത് പടയാളികളിൽ ഒരുവൻ കുത്തി, അവിടെ നിന്ന് ജലവും രക്തവും ഒഴുകി. ആ ജലവും രക്തവും ഒഴുകപ്പെട്ട സമയത്താണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. സഭാപിതാവായ ആഗസ്തീനോസ് പറഞ്ഞു വയ്ക്കും, കുരിശിന്റെ ചുവട്ടിൽ ചിതറിക്കപ്പെടാത്ത വിശ്വാസത്തോടുകൂടി തന്റെ മകന്റെ വിലാപ്പുറത്ത് ഒരു പടയാളി കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകിയപ്പോൾ പരിശുദ്ധ അമ്മ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു. അപ്പോൾ സഭയുടെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. വീണ്ടും ദൈവശാസ്ത്രജ്ഞന്മാർ പറയും സഭയുടെ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നടക്കുന്നത് പന്തക്കുസ്തായിലാണ്. സഹിയോൻ മാളികയിലെ മറ്റ് 11 അപ്പസ്തോലന്മാരോട് കൂടെ പ്രാർത്ഥനയില് ധ്യാനത്തില് അപ്പസ്തോലന്മാരെ ചേർത്ത് നിർത്തി പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിർത്തിയ പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ സഭയുടെ അധ്യക്ഷയെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിർത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമ്മളെ ഒരുക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ അമ്മയുടെ സാന്നിധ്യത്തെ നമുക്ക് മറക്കാതിരിക്കാം. സഭയുടെ ഈ വലിയ പാരമ്പര്യത്തെ ഇന്നും നമ്മുടെ ഇടവക സമൂഹത്തിന് കൂടുതൽ കരുത്തോടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. നാം പൗരസ്ത്യ പാരമ്പര്യം പേറുന്ന ഒരു സഭയാണ്. പൗരസ്ത്യ സഭയുടെ പാരമ്പര്യങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് പരിശുദ്ധ അമ്മയോടൊപ്പം എപ്പോഴും ഉണ്ണി യേശുവിൻ്റെ രൂപം കൂടിയുണ്ട്. നമ്മുടെ പുരാതനമായ ദേവാലയങ്ങളിൽ നമ്മുടെ പള്ളികളിലൊക്കെ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ കൈകളിൽ ഉണ്ണിയേശുണ്ട്. ഉണ്ണിയേശുവില്ലാത്ത പരിശുദ്ധ അമ്മയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. കത്തോലിക്ക വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിശ്വാസ സത്യമാണിത്. പരിശുദ്ധ അമ്മ രക്ഷകനെ നൽകി. ഇന്നും ഈ രക്ഷാകര ചരിത്രം തുടരുമ്പോഴും ഓരോ വ്യക്തിയെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക, അതാണ് പരിശുദ്ധ അമ്മയുടെ വിശ്വാസ മാതൃകയുടെ പ്രത്യേകത. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ തന്നെ ഇത്രയേറെ തിരുനാളുകൾ ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യവും സഭയിലില്ല. പരിശുദ്ധ അമ്മയുടെ എത്രയോ തിരുനാളുകൾ വിശ്വാസികൾ ലോകമെമ്പാടും ആഘോഷിക്കുന്നു. എന്തുകൊണ്ട്? അവൾ ലോകത്തിന് രക്ഷകനെ നൽകിയതുകൊണ്ട്. അതുകൊണ്ട് സഭയോട് ചേർന്ന് ചിന്തിക്കുവാനും നമ്മുടെ കുടുംബങ്ങളിലേക്ക് രക്ഷയുടെ അനുഭവം കൊണ്ടുവരുവാനും പരിശുദ്ധ അമ്മയുടെ മാതൃക നമ്മളെ നിരന്തരം സഹായിക്കുന്നു. കാരണം അമ്മയുടെ കയ്യിൽ ഉറപ്പുള്ള ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് സഭാമാതാവ് നമുക്ക് നൽകുന്ന ഈ ഉറപ്പുള്ള സാന്നിധ്യം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം പരിശുദ്ധ അമ്മ ഹൃദയത്തിലും അധരത്തിലും ഒരുപോലെ കാത്തു സൂക്ഷിച്ചു. പരിശുദ്ധ അമ്മയുടെ ആ പവിത്രമായ ജീവിത മാതൃക നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക്, നമ്മുടെയൊക്കെ അമ്മമാർക്ക്, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നിരന്തരം പ്രചോദനം നൽകുന്നതാകണം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈശോയെ അനുഗമിച്ചത് പുൽത്തൊട്ടി മുതൽ കാൽവരി വരെയാണ്. പുൽത്തൊട്ടി മുതൽ, പുൽക്കൂട് മുതൽ കാൽവരി വരെ ചിതറിക്കപ്പെടാത്ത വിശ്വാസത്തോടുകൂടി ഈശോയെ അനുഗമിച്ച പരിശുദ്ധ അമ്മ എന്ന വലിയ മാതൃക, ആ അമ്മയാണ് ഈ എട്ട് നോമ്പില് നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും നല്ല പ്രചോദനം നൽകുന്ന അമ്മയെന്ന് നമുക്ക് മറക്കാതിരിക്കാം. പുൽക്കൂടിന്റെ ദാരിദ്ര്യവും കാൽവരിയുടെ വേദനയും ഒരുപോലെ ഹൃദയം തുറന്ന് സ്വീകരിച്ചവളാണ് പരിശുദ്ധ അമ്മ. ദാരിദ്ര്യവും വേദനകളും രോഗങ്ങളും ഒക്കെ നമ്മുടെ ജീവിതങ്ങളെയും അസ്വസ്ഥപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിന് പുൽക്കൂടിനോടും കുരിശിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മീയതയുണ്ട് എന്ന് പരിശുദ്ധ അമ്മ നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. കാൽവരിയുടെ ആത്മീയത, സ്വയം ശൂന്യവൽക്കരണത്തിന്റെ ആത്മീയത, ദാരിദ്ര്യത്തിന്റെ ആത്മീയത. നമുക്കറിയാം സഭാപിതാക്കന്മാരെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ വിശ്വാസ സത്യമുണ്ട്, ഈ ലോകത്തിൽ
ഒരു മനുഷ്യൻ പോലും താൻ ജനിച്ചതിനേക്കാൾ മോശമായ രീതിയിൽ ദാരിദ്ര്യത്തിൽ ജനിക്കരുത് എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ കാലിത്തൊഴുത്തിന്റെ പുൽത്തൊട്ടിയിൽ ജനിച്ചത്. ഈ ജനനത്തിന് സാക്ഷ്യം നൽകുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഹൃദയം കൊണ്ടും അവളുടെ മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും ഒരുങ്ങേണ്ടി വന്നു. നമ്മുടെയൊക്കെ മക്കള് ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കണമെന്ന്, ഏറ്റവും നല്ല വീട് അവർക്ക് പണിത് കൊടുക്കണമെന്ന് ആണ് നാം ആഗ്രഹിക്കുന്നത്. മക്കൾക്ക് എപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമായ ദാനം നൽകണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു പറ്റം മാതാപിതാക്കളാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ബലവും ഒപ്പം വലിയ അപജയവും എന്ന് മറക്കാതിരിക്കാം. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമ്പത്ത് കൊടുക്കുന്നുണ്ട്, ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ സമ്പത്തിനോടും ഭക്ഷണത്തോടും ജീവിതത്തിന്റെ സൗകര്യങ്ങളോടും ഒപ്പം കുഞ്ഞുങ്ങൾക്ക് നാം വിശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അനുദിനം നമ്മുടെ മനസ്സാക്ഷിയോട് ഓരോ മാതാവും പിതാവും ചോദിക്കേണ്ട ചോദ്യമാണ്, ഞാൻ ജീവിത സൗകര്യങ്ങൾ എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്ത തലമുറയ്ക്ക് വർദ്ധിപ്പിക്കുവാനായിട്ട് ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയിൽ വിശ്വാസത്തിൻ്റെ വലിയ ആ ദീപശിഖ കൈമാറുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കാൽവരിയോട് ചേർന്ന് നിൽക്കുക, പുൽത്തൊട്ടിയോട് ചേർന്ന് നിൽക്കുക. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമുക്ക് കരുത്തു പകരുന്ന ജീവിത അനുഭവമായിട്ട് മാറും. കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃകയുടെ പ്രത്യേകത അതാണ്, ചലഞ്ചൽ ചെയ്യപ്പെടാത്ത, ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാത്ത വിശ്വാസത്തിന്റെ ഉപമയാണ്. നമുക്കറിയാം വചനത്തിന്റെ അൾത്താരയും അപ്പത്തിന്റെ അൾത്താരയും ഒരുമിച്ച് ചേരുന്ന നമ്മുടെ വിശുദ്ധ കുർബാനയില് ഈ വിശുദ്ധ കുർബാനയെ കൂടുതൽ സജീവമായിട്ട് ഉൾക്കൊള്ളുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വം പരിശുദ്ധ അമ്മയുടേതാണ്. പുൽത്തൊട്ടി വചനത്തിന്റെ അൾത്താരയാണ്, കാൽവരി വചനത്തിന്റെ അൾത്താരയാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ വിശ്വാസവുമായിട്ട് സമരസപ്പെടുത്തിക്കൊണ്ട് മാത്രം പോകുവാൻ പറ്റുന്ന ആളുകളാണ് നമ്മൾ. ജീവിതത്തിൽ നിന്നും വിശ്വാസത്തെ മാറ്റി നിർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നു, നമ്മുടെ ആധ്യാത്മികതയിലെ പുൽത്തൊട്ടിലിന് വലിയ സ്വാധീനമുണ്ട്, കാൽവരിക്ക് സ്വാധീനമുണ്ട്, കുരിശിന് സ്വാധീനമുണ്ട്. കുരിശില്ലാത്ത, പുൽക്കൂടുകളില്ലാത്ത ആത്മീയത നാം എവിടെ പണിതുയർത്താൻ ശ്രമിക്കുന്നുവോ അവിടെ ക്രൈസ്തവ വിശ്വാസം തകർന്നു പോകുമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1:39 തിരുവചനത്തില് പരിശുദ്ധ അമ്മയെ കുറിച്ച് ലൂക്കാ സുവിശേഷകൻ വളരെ മനോഹരമായ ഒരു വിവരണം നൽകുന്നുണ്ട്. തിടുക്കത്തിൽ തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട് മറിയം മലഞ്ചെരുവുകളിലൂടെ ഓടിപ്പോയി. തിടുക്കത്തിൽ മറിയത്തിന്റെ പ്രവൃത്തികളെല്ലാം ഈ തിടുക്കമുള്ളതായിരുന്നു, വെമ്പലുള്ളതായിരുന്നു. ദൈവത്തിനു വേണ്ടിയുള്ളതാകട്ടെ, സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ളതാകട്ടെ, തിടുക്കത്തിൽ യാത്ര ചെയ്യുവാൻ, തിടുക്കത്തിൽ മറ്റുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിത വ്യഗ്രതയിൽ വളരെ വേഗത്തിൽ തിടുക്കത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മുടെ സഹോദരങ്ങളുടെ കരം നമ്മുടെ കൈകളിലുണ്ടോ? അവരുടെ ഹൃദയം നമ്മളുടെ ഹൃദയത്തോട് ചേർന്നാണോ ഇരിക്കുന്നത്? മറിയം ഈ 8 നോമ്പ് കാലത്തില് തിടുക്കത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്തിന്? നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, നമ്മെ ആത്മീയമായിട്ട് ഉയർത്തുവാനായിട്ട്. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് മരിയഭക്തിയുടെ അടിത്തറ. നമ്മ എന്നും കൊന്തു ചെല്ലുന്നവരാണ്, മാതാവിന്റെ നൊവേന കൂടുന്നവരാണ്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ മരിയഭക്തിയുടെ, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുക എന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 2 കാനായിലെ ആ വലിയ അത്ഭുതം, ഈശോ തന്നെ തന്നെ ദൈവജനത്തിന് ഇസ്രായേൽക്കാർക്ക് വെളിപ്പെടുത്തിയ ആ സംഭവം, കാനാ സംഭവം, അവിടെ പരിശുദ്ധ അമ്മ അവിടുത്തെ പരിചാരകരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ പറയുന്നത് ചെയ്യുവിൻ, അവൻ പറയുന്നത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മയാണ് ഈശോയോട് പോയി പറഞ്ഞത് അവർക്ക് വീഞ്ഞില്ല, നമ്മുടെ കുടുംബങ്ങളിലും ഇന്ന് വീഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. സ്നേഹത്തിന്റെ, പരിഗണനയുടെ, കാരുണ്യത്തിന്റെ ഒക്കെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. ക്ഷമയുടെ വീഞ്ഞ് കുടുംബ ബന്ധങ്ങളിലില്ല.
സഹിക്കുവാനുള്ള വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കോപത്തിൻ്റെയും വീഞ്ഞ് കുടിക്കുന്നവരായിട്ട് നാം മാത്രം മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സമാധാനത്തിൻ്റെ വിള്ളല് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ എട്ട് നോമ്പില് കൂടുതൽ കാരുണ്യത്തിൻ്റെ മനുഷ്യരാകുവാൻ, സ്നേഹത്തിൻ്റെ മനുഷ്യരാകുവാൻ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലും. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, വ്യക്തി ജീവിതത്തെക്കുറിച്ചൊക്കെ ഈശോ പറയും, മോനെ തമ്പുരാനെ അവർക്ക് വീഞ്ഞില്ല, അവന് വീഞ്ഞില്ല, അവൾക്ക് വീഞ്ഞില്ല. നമുക്ക് തമ്പുരാനോട് പറയുവാൻ സാധിക്കണം പരിശുദ്ധ അമ്മയോടൊപ്പം, തമ്പുരാനെ ഞങ്ങളുടെ വീടുകളിലെ, ഞങ്ങളുടെ സമൂഹത്തിലെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെയൊക്കെ സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ, ക്ഷമയുടെ, പരസ്പര സഹവർത്തിത്വത്തിൻ്റെ ഒക്കെ വീഞ്ഞ് തീർന്നു പോയി. ഈ വീഞ്ഞ് വർദ്ധിപ്പിക്കണമേ. ഈ എട്ട് നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ മനുഷ്യരാകുക, കാരുണ്യത്തിൻ്റെ മനുഷ്യരാകുക, പരിശുദ്ധ അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ഈശോയുടെ ജീവിത മാതൃകയിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? മാതൃഭക്തി വളർത്തിയെടുക്കുക, അതാണ് ഈ എട്ട് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. അമ്മയോട് ചേർന്ന് നിൽക്കുക. വിശുദ്ധ ഗ്രന്ഥത്തില് പരിശുദ്ധ അമ്മയെക്കുറിച്ച് മനോഹരമായിട്ട് ധാരാളം ദർശനങ്ങളിലൂടെ, ഉപമകളിലൂടെ ഒക്കെ വിവരിക്കുന്നുണ്ട്. പിതാക്കന്മാര്, സഭാപിതാക്കന്മാര് മറിയത്തെ വിശേഷിപ്പിക്കുന്ന ചില വിശേഷണങ്ങൾ നമുക്ക് ഈ ധ്യാന ചിന്തയിലൂടെ ശ്രവിക്കാം. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സഭാപിതാക്കന്മാരുടെ ദർശനങ്ങളിൽ മറിയത്തെ വിശേഷിപ്പിക്കുന്ന മനോഹരമായ ധാരാളം വിശേഷണങ്ങളുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ട ഒന്ന്, മറിയത്തെ വിളിക്കുന്നത് മറിയം ആർക്ക് ഓഫ് ദി കവനന്റ്, മറിയം വാഗ്ദാനത്തിൻ്റെ പേടകമാണ്. ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ, പഴയ നിയമം നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇസ്രായേൽ ചരിത്രത്തിലെ വാഗ്ദത്ത പേടകത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും അവരുടെ വിമോചനത്തിലേക്കുള്ള യാത്രയിൽ വാഗ്ദത്ത പേടകം പുരോഹിതന്മാർ വഹിച്ചിരുന്നു. ഈ വാഗ്ദത്ത പേടകത്തിലാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർ സൂക്ഷിച്ചത്, മന്ന സൂക്ഷിച്ചത്, അഹ്റോന്റെ പുഷ്പിച്ച വടി സൂക്ഷിച്ചത്. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ നിർണായക അവസരങ്ങളിൽ അവർ ചെങ്കടൽ കടന്നപ്പോൾ വാഗ്ദത്ത പേടകം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. മരുഭൂമിയിലൂടെ അലഞ്ഞപ്പോൾ വാഗ്ദത്ത പേടകം അവരോടുകൂടെ ഉണ്ടായിരുന്നു. ജെറീക്കോ പട്ടണം കീഴടക്കുവാനായിട്ട്, ജെറീക്കോ പട്ടണത്തിൻ്റെ മതിലുകളെ തകർക്കുവാനായിട്ട് ഇവർ 6 തവണ ജെറീക്കോ പട്ടണത്തിൻ്റെ ചുറ്റും വാഗ്ദത്ത പേടവും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കറങ്ങി. ജെറീക്കോയുടെ മതിലുകൾ ഇടിഞ്ഞു വീണു. ഇസ്രായേൽക്കാരുടെ വിജയത്തിൻ്റെയും അവരുടെ ജീവിതത്തിൻ്റെ ജൈത്രയാത്രയിലെല്ലാം ഈ വാഗ്ദത്ത പേടകം വഹിച്ച പങ്ക് ചെറുതല്ല. സഭാപിതാക്കന്മാർ പറയും, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സഭയുടെ ചരിത്രത്തിലൂടെയുള്ള യാത്രയിലെ കത്തോലിക്കാ സഭയുടെ വാഗ്ദത്ത പേടകമാണ് പരിശുദ്ധയമ്മ. ഇതുപോലെ നമ്മുടെയും കുടുംബങ്ങളിൽ, നമ്മുടെയും വ്യക്തി ജീവിതത്തിലൊക്കെ എപ്പോഴും നമ്മളോടൊത്ത് സഞ്ചരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ പേടകമായി പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ഈ വാഗ്ദത്ത പേടകത്തെ മാറ്റിവെക്കുന്നവരായിട്ട്, നമ്മുടെ തന്നെ തന്നിഷ്ടങ്ങളെ എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളായിട്ട് കാണുന്നവരായി ജീവിക്കുവാനായിട്ട് നാം ഇഷ്ടപ്പെടുന്നുണ്ടോ? സഭാപിതാക്കന്മാരുടെ ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസ ജീവിതത്തിൽ നടക്കുവാൻ സാധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയോട് നിനക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിച്ചാൽ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ അനുദിനം ഒഴുക്കപ്പെടും. കാരണം കർത്താവിൻ്റെ ദാസിയായവൾ മനുഷ്യൻ്റെ ദാസിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ ദാസിക്ക് മാത്രമേ മനുഷ്യരുടെ ദാസനും ദാസിയുമാകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെയും ജീവിതത്തിൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ, ഒരു ആത്മീയ മനുഷ്യൻ എന്ന നിലയിൽ, സമർപ്പിത ജീവിതം നയിക്കുന്ന ആളെന്ന നിലയിൽ, കുടുംബ ജീവിതം നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിലൊക്കെ മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ദാസനും ദാസിയുമായിട്ട് നാം മാറണം. പരിശുദ്ധ അമ്മയെ സഭാപിതാവായ ക്രിസോസ്തോം വിളിക്കുന്നത് ആദ്യത്തെ സക്രാരി എന്നാണ്. ആദ്യത്തെ സക്രാരി, നമുക്കറിയാം സക്രാരി എന്ന പദം എത്രയോ വിശുദ്ധിയുടെ പ്രതീകമാണ്.
സക്രാരി പോലെ നിർമ്മലമായ ഹൃദയം എന്നിൽ നിർമ്മിക്കണമേ എന്നൊക്കെ നാം പാടാറുണ്ടല്ലോ. കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുന്നതിനെ കുറിച്ച് പത്താം പിയൂസ് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, ഒരു കുഞ്ഞിന് കുർബാന കൊടുക്കുന്നത് സക്രാരിയിലേക്ക് തിരുവോസ്തി വെക്കുന്നത് പോലെയാണ്. കാരണം ഓരോ കുട്ടിയും അത്ര നിർമ്മലരാണ്, നിഷ്കളങ്കരാണ്. ഇതുപോലെ വിശ്വാസ ജീവിതത്തില് ചലിക്കുന്ന സക്രാരികളാകുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെ? ജീവിതത്തിന്റെ സാഹചര്യങ്ങളില് കൈപ്പേറിയ ജീവിത അനുഭവങ്ങളിലും വേദനകളിലും പതറാതെ പ്രതീക്ഷ തകരാതെ ജീവിക്കുന്ന മനുഷ്യരാകുവാൻ സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ ഇന്നും പ്രത്യാശയുടെ ആർക്ക് ഓഫ് ദി കവനന്റ്, വാഗ്ദത്ത പേടകമായിട്ട്, പ്രതീക്ഷയുടെ വാഗ്ദത്ത പേടകമായിട്ട് നമ്മളെ സൗഖ്യത്തിലേക്ക്, നമ്മളെ ശാന്തിയിലേക്ക്, നമ്മളെ ഹൃദയത്തിന്റെ ഐക്യത്തിലേക്ക് നയിക്കുന്ന സാക്ഷ്യ പേടകമായി നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നും വാഴുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയങ്ങളില്, നമ്മുടെ കുടുംബങ്ങളില് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്, സഭാപിതാക്കന്മാര് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ മഴവില്ല് എന്നാണ്. മഴവില്ല് നാം കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. വലിയ കാറ്റിനും കോളിനും കാറിനുമൊക്കെ ശേഷം മാനത്ത് തെളിയുന്ന ഏഴ് വർണ്ണങ്ങളുടെ മഴവില്ല് എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 9:12 തിരുവചനത്തിൽ ഇതുപോലെ ഒരു മഴവില്ല് നമ്മൾ കാണുന്നുണ്ട്. മഹാപ്രളയത്തിന് ശേഷം നോഹ പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ആകാശത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മഴവില്ല്. ഇത് സമാധാനത്തിന്റെ പ്രതീകമാണ്. നോഹയുമായിട്ട് ദൈവമുണ്ടാക്കിയ ഉടമ്പടിയുടെ പ്രതീകമാണ്. ദൈവം നോഹയ്ക്ക് വാഗ്ദാനം ചെയ്തു, ഇനി ഇതുപോലൊരു പ്രളയം ലോകത്തിൽ ഞാൻ നൽകുകയില്ല. ഈ കൊറോണ കാലത്തും ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പ് പ്രത്യാശയുടെ ഉറപ്പാണ്. ഒരു മഴവില്ല് നമുക്കായിട്ടുണ്ട്. നമ്മുടെ പ്രത്യാശയുടെ ജീവിത മാതൃകകളില് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സാന്ത്വനത്തിന്റെ മഴവില്ലതാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മളെ ഓരോരുത്തരെയും ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടിയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് നിങ്ങളുടെയും എന്റെയും ഭാഗധേയം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിന്റെ മഴവില്ല എന്ന് വിളിക്കുന്നത്. മഴവില്ലിന് 3 പ്രത്യേകതകളുണ്ട്. മഴവില്ല് എല്ലാ മനുഷ്യർക്കും കാണാം, കാഴ്ചയുള്ള എല്ലാവർക്കും കാണാം. 2, മഴവില്ലിന്റെ പ്രത്യേകത അത് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. 3, മഴവില്ല് പേമാരിയുടെ കൊടുങ്കാറ്റിന്റെ പ്രകൃതിയുടെ ക്ഷോഭത്തിന്റെ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ മഴവില്ലുണ്ടാകണമെങ്കിൽ ജീവിതത്തിലെ കാറ്റും കോളും ഉണ്ടാകണം. ഈ കൊറോണ കാലം നമ്മുടെ ജീവിതത്തിന്റെ പേമാരിയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ദുഃഖത്തിന്റെ ദുരിതത്തിന്റെ കാലഘട്ടമാണ്. ഇവിടെ പ്രത്യാശയോടുകൂടി ഈ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കണമെങ്കിൽ പ്രത്യാശ ഹൃദയത്തിൽ കെടാതെ കാത്തു സൂക്ഷിക്കണം. അഗസ്തീനോസ് പുണ്യാളം പറഞ്ഞു വെക്കും, ഈശോയെ അടക്കിയ കല്ലറയിൽ കത്തിച്ചു വെച്ച പ്രത്യാശയുടെ ഏക തിരിവെട്ടം പരിശുദ്ധ അമ്മയുടെ പ്രത്യാശയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യാശയുള്ള മനുഷ്യരാകുവാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഈ ലോകം കൊണ്ട് തീരില്ല, നിങ്ങളുടെ ജീവിതം ഈ വേദന കൊണ്ട് അവസാനിക്കില്ല. ഈ കൊറോണ കാലത്തിനും അപ്പുറത്ത് ദൈവം നമുക്കായിട്ട് വലിയ വിരുന്നൊരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നോഹയോട് ദൈവം ഉറപ്പിച്ച ആ ഉടമ്പടി ഇന്ന് ഓരോ വിശ്വാസിയോടും ദൈവം ഉറപ്പിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ ജീവിതവുമായിട്ട് സമരസപ്പെടുത്തുക. നിന്റെ ജീവിതത്തിന്റെ ചെയ്തികളെ, ജീവിതത്തിന്റെ ക്രമചര്യകളെ, ജീവിതത്തിന്റെ ചിട്ടവട്ടങ്ങളെയൊക്കെ ദൈവത്തിന്റെ ചിട്ടവട്ടങ്ങളോടുകൂടി ചേർത്ത് നിർത്തുക. നീ എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്നും ഓടി അകലുന്നുവോ, നിന്നിൽ നിന്നും ദൈവത്തിന്റെ മഴവില്ല് ഒരുപാട് അകലെയാണ്. ഇന്ന് കാണുവാനായിട്ട് പ്രതീക്ഷ നൽകുവാനായിട്ട് ഒന്നുമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിന്റെ പ്രത്യേക പ്രത്യാശയോ പ്രതീക്ഷയോ ഇല്ലാതെ നമുക്ക് ആർക്കും മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഉറപ്പ് നിന്റെ ജീവിതത്തിന് വലിയ വെട്ടമുണ്ട്.
അനേകർക്ക് പ്രത്യാശ കൊടുക്കുവാൻ നീ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, നിന്റെ ജോലിസ്ഥലത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ കൂട്ടുകാർക്ക്, നിന്റെ മക്കൾക്ക് ഒക്കെ പ്രത്യാശയുടെ മഴവില്ലാകുവാൻ നിനക്ക് സാധിക്കും. പരിശുദ്ധ അമ്മ അതാണ് ചെയ്തത്. എലിസബത്തിനെ ശുശ്രൂഷിക്കുന്നതിലൂടെ, ഈശോയെ വളർത്തുന്നതിലൂടെ, അങ്ങനെ സ്വർഗത്തിന്റെ മഴവില്ല അനുഭവം പരിശുദ്ധ അമ്മ നമുക്ക് നൽകി. ഓരോ അമ്മയ്ക്കും ഈ സ്വർഗത്തിന്റെ മഴവില്ല അനുഭവം തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ സ്വർഗത്തിന്റെ മഴവില്ല അനുഭവം കൊടുത്ത ഒരമ്മയെ നമുക്ക് വിശുദ്ധ ആഗസ്തീനോസിന്റെ അമ്മയായ വിശുദ്ധ മോനിക്കായി കാണാൻ സാധിക്കും. മോനിക്ക ഒരിക്കല് എല്ലാ അമ്മമാരെയും പോലെ പലരോട് പരാതി പറയുമായിരുന്നു തൻ്റെ മകനെ കുറിച്ച്, അഗസ്തീനോസിനെ കുറിച്ച്. അവൻ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് മാറി നടക്കുന്നു, അവൻ്റെ ജീവിതത്തിൽ മൂല്യങ്ങളില്ല. ഒരിക്കല് അംബ്രോസ് എന്ന് പറയുന്ന വിശുദ്ധനായ മെത്രാൻ്റെ അടുത്ത് ചെന്ന് മോനിക്ക കണ്ണീരോടുകൂടി തൻ്റെ മകനെ കുറിച്ച് പരാതി പറഞ്ഞു. ആവലാദികളുടെ ഭാണ്ഡക്കെട്ടുകൾ അംബ്രോസിന്റെ മുമ്പില് മോനിക്ക ഇറക്കി വെച്ചു. പുണ്യപുരുഷനായ അംബ്രോസ് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞത് കുഴപ്പമില്ല, പക്ഷെ നീ നിന്റെ ആവലാദികൾ പറയേണ്ടത് ദൈവത്തോടാണ്. പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനം ഈ അംബ്രോസ് പറഞ്ഞതാണ്. ദൈവത്തോട് ആകുലതകൾ പങ്കുവെക്കുന്ന പരിശുദ്ധ അമ്മ, ദൈവത്തോട് തൻ്റെ ആകുലതകൾ മോനിക്ക പങ്കുവച്ചപ്പോൾ അവളുടെ പ്രാർത്ഥനയുടെ സ്വരം കേട്ടു. ആഗസ്തീനോസിലെ മാനസാന്തരമുണ്ടായി. ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും പുണ്യവാനും വിശുദ്ധനും പണ്ഡിതനുമായ ഒരു പുണ്യപുരുഷൻ മോനിക്കായിലൂടെ കണ്ണീരിലൂടെ ജനിക്കുന്നു. ഇന്നും നമ്മുടെ അമ്മമാർക്ക് മാതൃകയാകുന്നത് പരിശുദ്ധ അമ്മയുടെ പുതിയ നിയമത്തിലെ 3-ാം നൂറ്റാണ്ടിലെയും 4-ാം നൂറ്റാണ്ടിലെയും ഒക്കെ മാതൃകയായ ഈ മോനിക്കായെ പോലെയുള്ള അമ്മമാരെയാണ് ഇന്ന് നമുക്ക് ആവശ്യം. പലപ്പോഴും ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നു. നാം പരാതി പറയേണ്ടവനോട്, ആകുലതകൾ പറയേണ്ടവനോട് പറയുന്നില്ല, നാം പറയുന്നത് മറ്റു പലരോടുമാണ്. അതുകൊണ്ട് ഈ സ്വർഗത്തിന്റെ മഴവില്ല അനുഭവം നൽകുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ അഴിച്ചു വെക്കേണ്ടവൻ്റെ അടുത്ത് അഴിച്ചു വെക്കുക, ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് തുറന്ന മനുഷ്യരാകാം. ആ ബോധ്യത്തിൽ പരിശുദ്ധ അമ്മയെ നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ കുടുംബങ്ങളോട് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമത് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത് യാക്കോബിൻ്റെ ഗോവണി എന്നാണ്. യാക്കോബിൻ്റെ ഗോവണിയുടെ പ്രത്യേകത എന്താണ്? യാക്കോബിനുണ്ടാകുന്ന ഒരു ദർശനം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവണി, ദൈവത്തിൻ്റെ ദൂതന്മാർ ഈ ഗോവണിയിലൂടെ മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങുന്നത് യാക്കോബ് സ്വപ്നം കണ്ടു. പരിശുദ്ധ അമ്മയാണ് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിച്ച ഈ ഗോവണി എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കാറുണ്ട്. മനുഷ്യൻ്റെ നന്മകൾ തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് നമുക്ക് ആവശ്യം. മറ്റുള്ളവരുടെ കഴുത്തിലും ജീവിതങ്ങളിലും ചവിട്ടി കയറിപ്പോകുന്നതിനേക്കാൾ മറ്റുള്ളവരെ ഉയർത്തി വിടുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകണം. പലപ്പോഴും ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥ. ഞാൻ അച്ഛനായ ഉടനെ ഒരിക്കലൊരു വീട് വെഞ്ചരിക്കാനായിട്ട് പോയി. വീട് വെഞ്ചരിപ്പിൻ്റെ സമയത്ത് വീട്ടിലുള്ള എല്ലാവരും തിരുസ്വരൂപത്തിന് മുമ്പിൽ വന്ന് നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. വീട് വെഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ മുറിയിലും ഹന്നാൻ വെള്ളം തളിക്കാനായിട്ട് പോയി. ഞാൻ പോയി കഴിഞ്ഞ ഏതാനും 2-3 മുറികൾ വെള്ളം തളിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുറി പൂട്ടിക്കിടക്കുന്നു. ഉടനെ ഈ മുറിയിൽ വെള്ളം തളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന വല്യമ്മച്ചി തൻ്റെ അരയിൽ നിന്നും 10 വെച്ച താക്കോലെടുത്ത് ആ വീടിൻ്റെ ആ മുറി പൂട്ടിയ താക്കോല് തുറക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെയാണ് ഒരു വീട്ടിൽ 5 പേര് താമസിക്കുമ്പോൾ തൻ്റെ മുറി പൂട്ടി മക്കളെയോ മരുമക്കളെയോ കുഞ്ഞുമക്കളെയോ വിശ്വാസമില്ലാത്ത ഒരമ്മച്ചിക്ക് എങ്ങനെ സ്വർഗത്തിൻ്റെ മഴവിൽ അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കും? അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം, മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാകുക, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാകുക. യാക്കോബിൻ്റെ ഗോവണി എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഗമത്തിൻ്റെ പ്രതീകമാണ്. സ്വർഗത്തെ ഈ ഭൂമിയോട് വലിച്ചടിപ്പിച്ച പരിശുദ്ധ അമ്മ, സഭാപിതാവായ ജെറോം പറഞ്ഞു വയ്ക്കും, ഈശോ വളർന്നു വന്ന മണ്ണാണ് പരിശുദ്ധ അമ്മ. ഈശോയാകുന്ന വൃക്ഷം
വളർന്നു വന്ന മണ്ണ്, ഒരു വൃക്ഷം വളർന്നു വരണമെങ്കിൽ നല്ല മണ്ണുണ്ടാകണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ അമ്മമാരും, നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന, കുഞ്ഞുങ്ങളാകുന്ന വൃക്ഷങ്ങൾ വളർന്നു വരുന്ന മണ്ണാണ് ഓരോ അമ്മയും എന്ന് മറക്കരുത്. നല്ല മണ്ണല്ലെങ്കിൽ, വളക്കൂറുള്ള മണ്ണല്ലെങ്കിൽ, വേര് പിടിക്കുന്ന മണ്ണല്ലെങ്കിൽ വൃക്ഷങ്ങൾ നശിച്ചു പോകും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വളക്കൂറുള്ള, സ്നേഹത്തിൻ്റെ വളക്കൂറുള്ള, കാരുണ്യത്തിൻ്റെ വളക്കൂറുള്ള മണ്ണാകുക. ഓരോ അമ്മയ്ക്കും പരിശുദ്ധ അമ്മ നൽകുന്ന മാതൃക അതാണല്ലോ. നമ്മളൊക്കെ കണ്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു സിനിമയാണ് ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ഈശോയുടെ പീഡാനുഭവം. ഈശോ മിശിഹായുടെ ജീവചരിത്രം വളരെ മനോഹരമായിട്ട് മെൽ ഗിബ്സൺ എന്ന് പറയുന്ന മനുഷ്യൻ അവതരിപ്പിച്ചതാണ്. ആ ചിത്രത്തിൽ ഉണ്ണി യേശുവിനെ, ബാലനായ ഈശോയെ, ഒന്ന് ഒരു വയസ്സുള്ള ഉണ്ണി യേശുവിനെ നടക്കാൻ പഠിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്, ഒരു രംഗമുണ്ട്. ഒരു വയസ്സുള്ള ഉണ്ണി യേശു പതുക്കെ എഴുന്നേറ്റ് പിച്ചു വെച്ച് നടക്കാൻ തുടങ്ങിയ, ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ വെച്ചപ്പോ ഉണ്ണി യേശു വീഴാൻ തുടങ്ങി. ഉണ്ണി യേശു വീഴാൻ തുടങ്ങിയപ്പോൾ അടുക്കളയിൽ നിന്നും പരിശുദ്ധ അമ്മ ഓടി വന്ന് ഉണ്ണിയുടെ കൈ പിടിച്ചിട്ട് യേശു ഉണ്ണി ഈശോയോട് പറയുകയാണ്, കുഞ്ഞെ നീ പേടിക്കേണ്ട, വീഴാതെ നിന്നെ നടക്കാൻ പഠിപ്പിക്കേണ്ടത് നിന്റെ അമ്മയായ ഞാനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തില് പരിശുദ്ധ അമ്മ ഇന്ന് നമുക്ക് നൽകുന്ന ഉറപ്പ് മറ്റൊന്നുമല്ല, നിന്റെ ജീവിതത്തിലെ വീഴ്ചകൾ ഉണ്ടാകാതെ നിന്നെ കരം പിടിച്ച് നടത്തേണ്ടത് നിന്റെ അമ്മയായ ഞാനാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ ഉറപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നൽകുവാനില്ല. അതുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് ഈ ഗോവണി കയറി സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കണം. അമ്മയൊരിക്കലും നമ്മളെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ നമ്മുടെയും ജീവിതത്തിന്റെ പാഠപുസ്തകമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നാലാമത്, പരിശുദ്ധ അമ്മയെ സഭാപിതാക്കന്മാര് വിശേഷിപ്പിക്കുന്നത് വഴികാട്ടി. നമ്മൾ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ ധാരാളം സൈൻ പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. വഴികാട്ടി എങ്ങോട്ട് പോകണമെന്ന് നാം പരിശുദ്ധ അമ്മയോടാണ് ചോദിക്കുന്നത്. ഓരോ ക്രൈസ്തവ വിശ്വാസിയും ചോദിക്കുന്നത്, ഞങ്ങളുടെ വീഞ്ഞ് തീർന്നു പോയി. പരിശുദ്ധ അമ്മയാണ് വഴികാട്ടി. വീഞ്ഞ് തീർന്നു പോയപ്പോ ആ കുടുംബത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു ചെന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ അവർക്ക് വഴികാട്ടിയാകുകയാ. പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മ ചൂണ്ടിക്കാണിച്ചു. എന്താണ് ഈശോ പറഞ്ഞത്? നിങ്ങൾ ഈ കൽഭരണികളുടെ വക്കോളം വെള്ളം നിറയ്ക്കുവിൻ. ഈശോ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ വെള്ളം വീഞ്ഞാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഇല്ലായിരുന്നു. പരിശുദ്ധ അമ്മ ആ സീനിൽ നിന്നും അപ്രത്യക്ഷയായി. പരിശുദ്ധ അമ്മയുടെ ആത്മീയതയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. പലപ്പോഴും നിങ്ങളോ ഞാനോ ആണ് ഈ അവസരത്തെങ്കിൽ ഈ വീഞ്ഞ് വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാനും അത് പത്രത്തിലിടാനും ഒക്കെയായിട്ട് നമ്മൾ മുൻപന്തിയിൽ കാണും. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ ആത്മീയത നമ്മുടെയൊക്കെ ആത്മീയതയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അവൻ പറയുന്നത് ചെയ്യുവിൻ. ഈശോയിലേക്ക് ആളുകളെ, ആ കുടുംബത്തെ അടുപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മ അവിടെ നിന്നും അപ്രത്യക്ഷയാകുകയാണ്. ഇതാണ് ഇന്ന് വേണ്ടത്. പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഇന്ന് ഓരോ കുടുംബത്തിനും വലിയ പ്രചോദനം നൽകണം. എല്ലാ മക്കൾക്കും, എല്ലാ മക്കളെക്കുറിച്ചും മാതാപിതാക്കൾക്കുള്ള ഒരു ഏറ്റവും വലിയ പ്രലോഭനം എന്താണ് എന്ന് ചോദിച്ചാൽ, എത്ര വളർന്നാലും അവരുടെ കരം പിടിക്കാനുള്ള ആഗ്രഹം അതുണ്ട്. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളുടെയും അടിസ്ഥാന പ്രശ്നം 90 വയസ്സായ അമ്മ 65 വയസ്സായ മകന്റെ കരം പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. 65 വയസ്സായ അമ്മ 30 വയസ്സായ മകനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. 40 വയസ്സായ അമ്മ 18 വയസ്സായ മകനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ല കാര്യം. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുക കരത്തിൽ ചേർത്ത് പിടിക്കുക എന്നതിനേക്കാൾ. പലപ്പോഴും ഈ കരം തമ്മിൽ ചേർത്ത് പിടിക്കുമ്പോൾ ഹൃദയങ്ങളിൽ ചേർത്ത് പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക കുടുംബജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലും എല്ലാം നൽകേണ്ട ഒരു പാഠം, നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരുടെയും കരങ്ങൾ മാത്രം ചേർത്ത് പിടിച്ചാൽ മതിയോ? അവരുടെ ഹൃദയം കൂടി നമ്മളിലേക്ക് ചേർത്ത് പിടിക്കേണ്ടതില്ലേ? എത്രയോ കുടുംബ പ്രശ്നങ്ങൾ ഈ അടുത്തിടെ നമ്മുടെ സഭയെക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ വന്നത്, 100 വീടുകളിൽ 65 വീടുകളിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. 100 വീടുകളിൽ 54 വീടുകളിൽ മദ്യപാനികളുണ്ട്. 100 വീടുകളിൽ 63 വീടുകളിൽ
പരസ്പരമുള്ള അസ്വാരസ്യങ്ങളുണ്ട്. 100 വീടുകളിലെ 87 വീടുകളിലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഹൃദയത്തിലേക്ക് ആളുകളെ ചേർത്ത് നിർത്താതെ നമ്മുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റില്ല. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ എഴിലടഞ്ഞ അധ്യായങ്ങളിൽ, വേദനകളിലൊക്കെ മാതൃക നൽകുന്ന വഴികാട്ടി എന്ന് നമുക്ക് മറക്കാതിരിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഈശോയോട് പറയുന്നുണ്ട്, ഈശോയെ അവരുടെ വീഞ്ഞ് തീർന്നുപോയി. നമ്മുടെ സ്നേഹത്തിൻ്റെ വീഞ്ഞ്, ക്ഷമയുടെ വീഞ്ഞ്, പരിഗണനയുടെ വീഞ്ഞ് തീരാതെ കാത്തു സൂക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം ഈ 8 നോമ്പിലൂടെ കൂടുതൽ കരുത്തോടെ നേടുവാൻ നമുക്ക് സാധിക്കണം. സഭാപിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു വലിയ വിശേഷണം, പരിശുദ്ധ അമ്മ പാറപ്പുറത്ത് പണിത ഭവനമാണ് എന്നാണ്. പാറപ്പുറത്ത് പണിത ഭവനം, പാറപ്പുറത്ത് പണിത ഭവനങ്ങൾ ഉറപ്പിൻ്റെ പ്രതീകമാണ്. വിശ്വാസ ജീവിതത്തിലും ധാർമ്മിക ജീവിതത്തിലും പാറപ്പുറത്ത് പണിത ഭവനങ്ങളാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും വിശ്വാസ പരിശീലനത്തിൽ ദീർഘ വർഷങ്ങൾ കടന്നു പോകുമ്പോഴും യൗവനത്തിൻ്റെ ഒരു ജീവിതശൈലിയിലേക്ക് വന്നു കഴിയുമ്പോൾ വിശ്വാസത്തെയും ധാർമ്മികതയെയും പള്ളിയെയും എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു ജീവിതശൈലി ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കത്തോലിക്കനാണ് എന്നതിൽ അഭിമാനിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ അമ്മയാണ് എന്നുള്ളതിൽ പരിശുദ്ധ അമ്മ എപ്പോഴും അഭിമാനിച്ചിരുന്നു. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് എന്നുള്ളതിൽ പരിശുദ്ധ അമ്മ ഒട്ടേറെ അഭിമാനപൂരിതയായിരുന്നു. അവളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈ അഭിമാനമുണ്ടായിരുന്നു. ഈ 8 നോമ്പില് ഒരു ക്രൈസ്തവനാണ്, ഒരു കത്തോലിക്കനാണ് എന്നതിൽ നിങ്ങളും ഞാനും എത്രത്തോളം അഭിമാനിക്കുന്നുണ്ട്. ഇളകാത്ത വിശ്വാസമുള്ള ഭവനങ്ങളാണോ എൻ്റേത്? കുടുംബനാഥൻ എന്ന നിലയിൽ, കുടുംബനാഥ എന്ന നിലയിൽ എൻ്റെ ഭവനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളമാണ്? ഉപരിപ്ലവമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്ന, വീണു പോകുന്ന വിശ്വാസമാണോ എനിക്കുള്ളത്? യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം 25 തിരുവചനം ഈശോ പറയുന്നു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. സഭാപിതാക്കന്മാർ പറഞ്ഞു വയ്ക്കും, ഈ വചനം സത്യത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ളതാണ്. തൻ്റെ പുത്രൻ ഉയർക്കുമെന്ന് വിശ്വസിച്ച ഏക വ്യക്തി പരിശുദ്ധ അമ്മയായിരുന്നു എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു വെച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. പരിശുദ്ധ അമ്മയുടെ വിശ്വാസ മാതൃക പിൻചൊല്ലുന്ന നമുക്കും ഈ കാണാതെ വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അത്ഭുതങ്ങളുടെയും രോഗശാന്തികളുടെയും പുറകെ പോകാതെ വിശ്വാസത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യുവാൻ, എൻ്റെ കുടുംബത്തിൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ നാം കരുത്തുള്ള ക്രൈസ്തവരായി മാറും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക പാറമേൽ പണിത വിശ്വാസം പോലെ നമ്മുടെ വിശ്വാസത്തെയും പാറപ്പുറത്ത് പണിയുവാൻ സാധിക്കണം. അവസാനമായി, പരിശുദ്ധ അമ്മയെ നാം കണ്ടുമുട്ടുന്നത് ഒരു കാഴ്ചക്കാരിയായിട്ടല്ല, പങ്കാളിയായിട്ടാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് പങ്കുപറ്റുന്നവരാകുക. കാൽവരിയിലേക്കുള്ള യാത്രയിലെ കാഴ്ചക്കാരായി നിൽക്കാതെ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിലെങ്കിലും ഒരു വിരൽ കൊണ്ടെങ്കിലും ഒന്ന് പിടിക്കുവാൻ സാധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മീയ ജീവിതത്തിൽ. വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കാൻ എളുപ്പമാണ്. ഇന്ന് പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നിങ്ങളും ഞാനുമൊക്കെ പതറിപ്പോകുന്നുണ്ടെങ്കിൽ, വീണു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മൾ കാഴ്ചക്കാരാണ്. പങ്കുപറ്റുന്നവരാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വെളിപാടുകളോട്, ദൈവത്തിൻ്റെ വചനത്തോട് പരിശുദ്ധ അമ്മ പ്രതിവചിച്ചതുപോലെ അവളുടെ ആത്മസമർപ്പണത്തിലൂടെ, ജീവിതത്തിൻ്റെ സമർപ്പണത്തിലൂടെ അവൾ പ്രതികരിച്ചതുപോലെ നമുക്കും പ്രതികരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? കാഴ്ചക്കാരാകാതെ പങ്കുപറ്റുന്നവരാകുക. പരിശുദ്ധ അമ്മ നമ്മളോട് ഈ 8 നോമ്പില് ആവശ്യപ്പെടുന്ന ജീവിതത്തിൻ്റെ വലിയ ത്യാഗം അതാണ്. പഴയ നിയമത്തിലെ മറിയാമിൽ നിന്നും പുതിയ നിയമത്തിലെ മറിയത്തിലേക്ക് ഓരോ ക്രൈസ്തവനും വളരണം. മറിയാം എന്ന വാക്കിന് കയ്പ് നിറഞ്ഞവൾ എന്നാണ് അർത്ഥം. കയ്പ് നിറഞ്ഞവളിൽ നിന്നും മധുരം നിറഞ്ഞവളായ പരിശുദ്ധ അമ്മയിലേക്ക് ഓരോ വിശ്വാസിയും വളരണം.
നമ്മുടെ ജീവിതത്തിന്റെ കയ്പ് നിറഞ്ഞ മേഖലകളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ തേൻ നിറയുന്ന മാധുര്യം നിറയുന്ന വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ നയിക്കുവാൻ സാധിക്കുക, നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിത മാതൃകയിൽ വളരുവാനായിട്ട് സാധിക്കുക. അങ്ങനെ കയ്പ് നിറഞ്ഞ വ്യക്തിത്വങ്ങളിൽ നിന്നും മധുരം നിറഞ്ഞ വ്യക്തികളായിട്ട് നാം മാറുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ദൈവപുത്രൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക നമുക്കും നമ്മുടെ ജീവിതത്തിനും കരുത്ത് പകരട്ടെ. നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മ നൽകുന്ന പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ എട്ട് നോമ്പിലും അമ്മയോടൊത്ത് യാത്ര ചെയ്യുവാനുള്ള കൃപ, നമ്മുടെ കുടുംബങ്ങളെ അമ്മയോട് ചേർത്ത് നിർത്തുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ജീവിത പങ്കാളിയെയുമെല്ലാം കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ നൽകുന്നവരാക്കണമേ. അങ്ങനെ ദൈവഹിതത്തോടും ദൈവത്തിൻ്റെ ഹൃദയത്തോടും ചേർന്ന് നിന്ന് ജീവിക്കുവാനുള്ള കരുത്തും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.